പള്ളുരുത്തിയിൽ 61-കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് പിടിയിലായ ജയനെ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ജയൻ കുറ്റം സമ്മതിച്ചുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കേസിൽ ജയൻ മാത്രമാണ് പ്രതി. പള്ളുരുത്തി വ്യാസപുരം കോളനിയിൽ സരസ്വതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ നാട്ടുകാരനായ ജയനെ ഇന്നലെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈകിട്ട് തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. 14 ദിവസത്തേക്ക് ജയനെ റിമാൻഡ് ചെയ്തു. ജയൻ കുറ്റം സംബന്ധിച്ചുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇന്നലെ മദ്യലഹരിയിലാണ് ജയനെ പോലീസ് പിടികൂടിയത്. ഇന്ന് കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ജയൻ പോലീസിനോട് പറഞ്ഞു. 2014 തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട മധുവിന് രക്ഷിതാക്കളായ ധർമ്മരാജനും സരസ്വതിയും ഇപ്പോഴും നിയമസഹായം നൽകുന്നതിൽ ജയന് വൈരാഗ്യമുണ്ടായിരുന്നു. മുൻപ് ഒരു തവണ ഭീഷണിപ്പെടുത്തിയിട്ടും മധുവിന്റെ മാതാപിതാക്കൾ പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിൽ 400,000 രൂപയോളം മുടക്കി മേൽക്കോടതിയെ സമീപിച്ചുവെന്ന വിവരങ്ങളാണ് ജയനെ പ്രകോപിപ്പിച്ചത്. ആസൂത്രണം ചെയ്ത ആക്രമണമല്ലെന്നും മദ്യപിച്ച ശേഷം പെട്ടെന്ന് തീരുമാനിച്ചതാണെന്നുമാണ് ജയന്റെ മൊഴി. കൊലക്കേസിൽ ജയൻ മാത്രമാണ് ഉൾപ്പെട്ടതെന്നും മറ്റു പ്രതികളില്ലെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. ജയന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ മധുവിന്റെ അച്ഛൻ ധർമ്മരാജൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.